എന്റെ കഥ എന്ന ടാസ്കിൽ ഇന്ന് അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടത് മനീഷ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനീഷ കെ എസ്. കെ സുബ്രഹ്മണ്യൻ്റെയും ഡോക്ടർ സി പി എസ് പ്രകാശിനിയുടെയും നാല് മക്കളിൽ മൂന്നാമതായിട്ട് ജനിച്ച ഒരു ഭാഗ്യവതിയാണ് ഞാൻ. എൻ്റെ അച്ഛൻ എയറോഡ്രോം ഓഫീസറായിരുന്നു ട്രിവാൻഡ്രത്ത്, എയർ ട്രാഫിക് കൺട്രോളിംഗ് സെക്ഷനായിരുന്നു. അമ്മ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറായിട്ടാണ് അമ്മ വിരമിച്ചത്. ആയുർവേദ ഡോക്ടറാണ് അമ്മ. സംഗീതത്തിന് എനിക്ക് ബി എ മ്യൂസിക്കിന് ചിറ്റൂർ കോളേജിൽ ആക്ച്വലി ഞാൻ ഓഡീഷന് ഫസ്റ്റോടുകൂടി പാസ്സായിട്ട് വന്നതാണ്. പക്ഷേ അച്ഛനും അമ്മയും ഒരു എന്താ പറയുക എ ക്ലാസ് ഓഫീസേഴ്സ് ആയതുകൊണ്ട് അവർക്ക് പാട്ടും കൂത്തുമൊക്കെ എപ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിലുണ്ട്. വിദ്യാഭ്യാസമാണ് മുഖ്യമായിട്ട് വേണ്ടത് എന്നുള്ളത് കൊണ്ട് എന്നെ കൊണ്ട് അവിടെ ചേർത്താതെ, ബി എ മ്യൂസിക്കിന് ചേർത്താതെ, ഒരു ജോലി കിട്ടുന്ന ഏതെങ്കിലും ഒരു വിഷയം എടുക്കണം എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ വിമല കോളേജിൽ കൊണ്ടുപോയി ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കൊണ്ട് ചേർത്തു. എനിക്ക് എൻ്റെ അച്ഛനോടും അമ്മയോടുമുള്ള ഏറ്റവും വലിയ വിയോജിപ്പും എനിക്കതാണ്. എൻ്റെ ഇഷ്ടത്തിന് അവർ വിട്ടില്ല. അവരുടെ ഇഷ്ടത്തിന് എന്നെ എന്താ പറയുക ഫ്രെയിം ചെയ്തെടുക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എന്നെ കൊണ്ട് വിമല കോളേജിൽ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കൊണ്ട് ചേർത്തു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞുകൂടാ, ഇംഗ്ലീഷ് ഏതാന്ന് ചോദിച്ചാൽ അത് പറഞ്ഞുകൂടാ. അതാണ് എൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളെ അവർക്കേതാണോ ഇഷ്ടം, അവർക്കേതാണോ കോൺഫിഡൻസ്, ആ ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ചോട്ടെ എന്നുള്ളൊരു ഫ്രീഡം ഞാൻ എൻ്റെ രണ്ട് മക്കൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. വിമല കോളേജിൽ വെച്ച് ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കുകയും, പക്ഷേ ഈ വിമല കോളേജിൽ നടന്ന ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി ഞാൻ ചെയ്യാത്തൊരു തെറ്റിന് എന്നെ പുറത്താക്കി എൻജിനീയറിംഗ് കോളേജിൻ്റെ മതിലുകളിലൊക്കെ മയക്കുമരുന്നിനടിമയായ മനീഷയെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ ഹെഡിങ്ങോടുകൂടി വന്നത്. അന്ന് ജീവിതം അവസാനിപ്പിച്ചാൽ എന്ത് എന്ന് പോലും തോന്നിയ ഒരവസരമുണ്ടായിരുന്നു. അങ്ങനെയാണ് എന്നെ പ്രണയിച്ച, എന്നെ കുറേ കാലം വളരെ ചെറുപ്പത്തിലെ മുതലേ ഉണ്ടായിരുന്ന ഒരു പ്രണയം എന്നെ അവിശ്വസിച്ച് എന്നെ വേണ്ട എന്ന് വെച്ച് വേറൊരാളെ കല്യാണം കഴിച്ച് പോയത്. അന്ന് ആ കല്യാണത്തിന് ഞാൻ പോവുകയും, കാരണം വെച്ചാൽ എനിക്കൊരു പിക്ചർ വേണമായിരുന്നു. ഓ, ഇയാളുടെ കല്യാണം കഴിഞ്ഞു, ഞാൻ അവിടെ പോയി. പക്ഷേ അവിടെ നിന്ന് ഞാൻ ഊണ് കഴിക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണീരും കൂട്ടി കലർത്തിയിട്ടാണ് ഞാൻ അന്ന് ആ ചോറ് കഴിച്ചിട്ട് വന്നത്. അന്നൊരു വാശി ഉണ്ടായിരുന്നു, പ്രണയിച്ച് തന്നെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്ന്. അങ്ങനെയാണ് ഷീൻ ജോർജിനെ ഞാൻ പരിചയപ്പെടുന്നത്. വളരെ ചുരുക്കം വർഷങ്ങൾ കൊണ്ട് ഞാൻ ഷീൻ ജോർജിനെ പ്രണയിച്ച് ഞങ്ങൾ കല്യാണം കഴിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഓ, നീ മറ്റേയാളുടെ വാശിക്കല്ലേ എന്നെ കല്യാണം കഴിച്ചതെന്ന്. പക്ഷേ അച്ഛനെ അമ്മേനെയൊക്കെ വിഷമിപ്പിച്ച് ഞാൻ ഇറങ്ങി പോയതാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ആസ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞങ്ങളുടെ ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലി തീരുമാനിച്ചു പരസ്പര ബഹുമാനത്തോടെ പിരിയാം എന്നുള്ളത്. ഇപ്പോൾ അച്ഛനമ്മ എന്നുള്ള നിലയ്ക്ക് ഞാനും ഷീനും അച്ഛൻ മക്കളുടെ ഏറ്റവും നല്ല ഫാദറാണ്. ലവ് യു ഷീൻ ജോർജ്, ബിക്കോസ് യു ആർ ദ ബെസ്റ്റ് ഫാദർ ഓഫ് മൈ ചിൽഡ്രൻസ്. ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞപ്പോൾ പലരും പറഞ്ഞതാണ് കല്യാണം കഴിച്ചുകൂടെ, അല്ലെങ്കിൽ എനിക്ക് വേറൊരാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലുമല്ല, എനിക്ക് വേറൊരാളെ കല്യാണം കഴിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കാനൊന്നുമല്ല. എനിക്കറിയാം എൻ്റെ മക്കളുടെ അച്ഛനെ വേറൊരാളായിട്ട് കൊണ്ടുവന്ന് എനിക്ക് കൊടുക്കാം. എനിക്ക് ചിലപ്പോൾ ഒരു വേറെ ഭർത്താവിനെ കിട്ടിയിരിക്കാം, പക്ഷേ തന്തനെ മാറ്റാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യം എൻ്റെ മകനുണ്ടായി. മകനുണ്ടായി കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ദുബായിലേക്ക് പോയത്. അവിടെ കുറേ കാശുണ്ടാക്കാൻ പറ്റി. അങ്ങനെ കിട്ടിയ പൈസയൊക്കെ സ്വരൂപിച്ച് ഒരു പ്രസ്ഥാനം തുടങ്ങാൻ, അതായത് ഒരു സ്കൂള് തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു. കാരണം എന്താ വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ജോലി പോയി. അപ്പോൾ കുറേ കാലം അദ്ദേഹം ഒരു പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം ഇട്ട് കൊടുത്താൽ അത് നോക്കി പുള്ളിക്ക് നടത്താൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എന്നെ പലരും ചതിച്ചു. ഒരു ലോൺ എടുക്കേണ്ടി വന്നു. ആ ലോണ് കുറച്ചൊക്കെ ഒരു പകുതിയോളം ലോൺ അടച്ച് വീട്ടി. പകുതി ലോൺ എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. എൻ്റെ ഈ ജോലി കൊണ്ട് എനിക്കെല്ലാം എന്താ പറയുക പൈസകൾ എനിക്ക് മതിയാവാതെ വന്നപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. ആക്ച്വലി നാട്ടിലേക്ക് വരാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. ഞാൻ ദുബായിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ നാട്ടിൽ വന്നപ്പോഴും അപ്പോഴും ഞാനും ഹസ്ബൻഡും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഓൾറെഡി ഉടലെടുത്തിരുന്നു. കുറേ പൈസ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. ഒരു 1200 pounds എൻ്റെ കയ്യിൽ നിന്ന് കൊല്ലത്തുള്ളൊരു വ്യക്തി എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. അത് പണയം വെച്ചതാണ്. പണയം വെച്ച് ഞാൻ കുറച്ച് പൈസ ഞാൻ വാങ്ങിച്ചിരുന്നു. ആ പൈസയിൽ നിന്ന് ഇനി ഒരു 1.5 lakh ഇന്ത്യൻ റുപ്പീസെ ഞാൻ ഈ ടോട്ടൽ 200 pounds അയാൾക്ക് കൊടുക്കാനുള്ളൂ. അവസാനത്തെ ഗഡു കൊടുക്കേണ്ട സമയമായപ്പോൾ അവരെന്നെ പറ്റിച്ചു പോയി. ഈ വ്യക്തി എനിക്ക് തന്ന അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഫേക്കായിരുന്നു. ഈ നിമിഷം വരെയും എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് അത് നഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത്. അപ്പോൾ എല്ലാവരും കൂടെ കുറേ പാരകളൊക്കെ പണിത് ആ ജോലി എനിക്ക് കിട്ടിയില്ല. എനിക്ക് നാട്ടിൽ നിൽക്കേണ്ടി വന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ ദാ ഇവിടെ എത്തി നിൽക്കുന്നു. ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് പടങ്ങളൊക്കെ ചെയ്തു. അതുമാത്രമല്ല ഇതിൻ്റെ ഇടയ്ക്ക് പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും, ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ മദർ എന്നുള്ള നിലയിൽ
പല സമൂഹത്തിനിടയിൽ നിന്ന് പല ക്രൂരമ്പുകളും മാറ്റി നിർത്തപ്പെടലുകളും കുറേ എന്താ പറയുക മോശപ്പേരുകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് എത്തി ഇവിടം വരെ നിൽക്കാൻ എനിക്ക് ദൈവം മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ആത്മാവും എൻ്റെ ഗുരുക്കന്മാരുടെ ആത്മാവും ഒപ്പമുണ്ട്. ഈ വീട്ടിൽ ഇവിടെ വരാനുള്ള എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം അത് തന്നെയാണ്. അവർക്ക് തോന്നിയത് ഇത്രയും വർഷം ഒറ്റയ്ക്ക് പോരാടി ജയിച്ച് വന്ന ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ് ബിഗ് ബോസ് എന്നെ സന്തോഷപൂർവ്വം ഈ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഒരുപാട് ഒരുപാട് പ്രൗഡോട് കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും ഞാനൊരു മാതൃകയായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Yeah.